സജി നന്ദിയാട്ട്, സിനിമയിലെ പണ്ട് കാലത്ത് കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത്. പ്രതിഫലം കൊടുക്കാതിരിക്കുക, പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ തന്നെ പകുതി മാത്രം കൊടുക്കുക. പിന്നീട് ഇപ്പോൾ അത് സമീപകാലത്ത് ഈ കരാറുകളുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ സംഘടനകൾ ശക്തമായതുകൊണ്ടോ അത്ര എളുപ്പത്തിൽ സാധിക്കാറില്ല. ഇപ്പോൾ ഈ ഉണ്ണിമുകുന്ദൻ ബാല കോൺട്രവേഴ്സിയിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ് ശ്രീ സജി നന്ദിയാട്ട്? നികേഷ്, അതിനകത്തൊരു പ്രധാന കാര്യം, ഇത് ഈ സിനിമ ചേംബറിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴും പ്രൊഡ്യൂസേഴ്സിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴും അഭിനയിക്കുന്നവരുടെയും എല്ലാ ടെക്നീഷ്യന്മാരുടെയും വേതനം എത്ര രൂപയാണെന്ന് അവിടെ ഒരു പ്രോജക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റ് അനുസരിച്ച് ആ അവിടെ രേഖ കാണും എത്ര രൂപയ്ക്കാണ് ശ്രീ ബാല ഉണ്ണിമുകുന്ദൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ കരാറായത് എന്നുള്ള രേഖ അവിടെ കാണും. ആ രേഖ പരിശോധിക്കുവാനും അതോടൊപ്പം തന്നെ ആ രേഖ പരിശോധിച്ചാൽ കൃത്യം അറിയാൻ സാധിക്കും ബാലയ്ക്ക് എത്രയാണ് ഉണ്ണിമുകുന്ദൻ തൻ്റെ വേതനം നിശ്ചയിച്ചിരിക്കുന്നതെന്ന്. അതല്ല, ബാലയുടെ ഈ പറഞ്ഞ ബാല ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്, ബാല ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് ചേംബറിലും പ്രൊഡ്യൂസർ അസോസിയേഷനിലും ഈ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്നാണ് അത് അന്വേഷിക്കേണ്ടത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും പരാതി ചേംബറിനോ ഏതെങ്കിലും സിനിമാ സംഘടനകളോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ കിട്ടിയിട്ടുണ്ടോ ശ്രീ സജി നന്ദിയാട്ട്? അതോ ഇത് വെറും ഒരു നേരത്തെ ഇവിടെ അഞ്ജലി അമീർ ചൂണ്ടിക്കാണിച്ചതുപോലെ വിഴുപ്പലക്കൽ മാത്രമാണോ? അല്ല, പരാതി ഇതുവരെ എൻ്റെ അറിവിൽ ലഭിച്ചിട്ടില്ല. ഇന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നു എറണാകുളത്ത്, പക്ഷേ ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ബാലയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ ബാലയ്ക്ക് അമ്മ മുഖേന, അതായത് ബാല അമ്മയിൽ അംഗമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനി അമ്മയിൽ അംഗമല്ലെങ്കിലും ബാലയ്ക്ക് വേണമെങ്കിൽ അസോസിയേഷൻ മുഖേന പരാതി റേസ് ചെയ്യാവുന്നതാണ്. ആ റേസ് ചെയ്താൽ പ്രൊഡ്യൂസർ അസോസിയേഷനിലും ഫിലിം ചേംബറിലും ശ്രീ ഉണ്ണിമുകുന്ദൻ നിർമ്മിച്ച ഈ പടത്തിൻ്റെ പ്രോജക്റ്റിൽ ബാലയ്ക്കായി നീക്കിവെച്ച തുക എത്രയാണെന്ന് അവിടുന്ന് അറിയാൻ സാധിക്കും. ഇനി അതല്ല, ബാല എന്ന് പറയുന്ന നടൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് പ്രോജക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ ബാലയ്ക്ക് ഇനി ഒന്നും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. കാരണം ബാലയുടെ തുക എത്ര രൂപയ്ക്കാണ് ബാല കരാർ ചെയ്യപ്പെട്ടത് എന്നുള്ളതിന് 200 രൂപ പത്രത്തിൽ നികേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ ആർട്ടിസ്റ്റും ഓരോ ടെക്നീഷ്യന്മാരും 200 രൂപയുടെ പത്രത്തിൽ ഈ അവരുടെ ഒപ്പിട്ട് 3000 രൂപ അവർക്ക് വേതനമെന്നും 3000 രൂപ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെന്നും 3 ഘട്ടമായിട്ടാണ് പണം കൊടുക്കുന്നത്. അവസാനത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഡബ്ബിംഗ് ആണ്. ഇനി ഡബ്ബ് ചെയ്യുന്നില്ല, ബാല ഒരു തമിഴ് സ്ലാങ് ഉള്ള ആളായതുകൊണ്ട് ഡബ്ബ് ചെയ്യുന്നില്ല എങ്കിൽ പടം അഭിനയിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ തുകയും കൊടുക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ സംഘടനയുടെ നിയമം. അത് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ബാല നിങ്ങളുടെ കയ്യിൽ പരാതിയില്ല, പബ്ലിക്കായിട്ടാണ് ഇപ്പോൾ പരാതിയുള്ളത്. പരാതിയല്ല, അവിടെ ഒരു വിഴുപ്പലക്കൽ തന്നെ നടന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ബാലയുടെ ഭാഗത്ത് നിന്ന്. അതിന് ഉണ്ണിമുകുന്ദൻ മറുപടി നൽകിയിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ്റെ മറുപടിയിൽ വളരെ പരിഹാസമായിട്ടുള്ള ഒരു മറുപടിയാണ് ഉണ്ണിമുകുന്ദൻ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് വരുന്ന ട്രോളിനനുസരിച്ചല്ല ശമ്പളം കിട്ടുക എന്നൊക്കെയാണ് പറയുന്നത് ശ്രീ സജി നന്ദിയാട്ട്. അല്ല, അവിടെ ബാലയുടെ ഭാഗത്തു നിന്ന് ഒത്തിരി വീഴ്ചകളുണ്ടായെന്നും ഈ പടവുമായി സഹകരിക്കുന്ന കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്നും പറയപ്പെടുന്നു. എനിക്കറിയില്ല, പറയപ്പെടുന്നു. അതാണോ ഇതിന് കാരണമെന്ന് അറിയില്ല. ബാല എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വിളിച്ചു വരുത്തിയതിന് ശേഷം തൻ്റെ സെറ്റിൽ നിന്നും ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ണിമുകുന്ദൻ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ലോ, പറയപ്പെടുന്നേ ഉള്ളൂ, ഇങ്ങനെ ഒരു ജസ്റ്റ് ഹിയർസയാണ്, അത് സ്ഥിരീകരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണോ ഉണ്ണിമുകുന്ദൻ അങ്ങനെ പെരുമാറിയത്, അതോ ബാലയ്ക്ക് ഇപ്പോൾ പറയും ഒരു ആൾ സംസാരിച്ച് ഞാൻ കേട്ടു 2 ലക്ഷം രൂപ ബാലയ്ക്ക് പ്രതിഫലം 20 ദിവസം എന്ന് പറയുന്നത് നമുക്കത് അത് അധ്യാപകം നമുക്കത് എന്താ പറയുക, ജെനുവിനായി തോന്നുന്നില്ല. ബാലയെപ്പോലുള്ള ആർട്ടിസ്റ്റിന് അല്ല, ഉണ്ണിമുകുന്ദൻ ഇതിനകം തന്നെ ഒരു ഡോക്യുമെൻ്റ് പുറത്തുവിട്ടിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. അതിനകത്ത് HDFC ബാങ്ക് വഴി 2 ലക്ഷം രൂപ അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബാല പണം നൽകിയില്ല, ശമ്പളം നൽകിയില്ല എന്നുള്ള വാദം തെറ്റാണ് എന്ന് പറയുന്നു. 2 ലക്ഷം രൂപയാണ് ബാലയുടെ ശമ്പളം എന്ന നിലയിലാണ് ഉണ്ണിമുകുന്ദൻ അതിനെ അവതരിപ്പിക്കുന്നത്. അല്ല, അത് പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ ചോദിച്ചില്ലേ, ഞാൻ പറയട്ടെ, ഇവിടെ ഏത് സിനിമ എടുത്താലും നികേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ എത്ര രൂപയാണ് ഒരു ടെക്നീഷ്യന്റെ വേതനം, ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് എത്രയാണ് വേതനം, ഒരു മ്യൂസിക് ഡയറക്ടർക്ക് എത്രയാണ് വേതനം, ഒരു ലിറിക്സ് റൈറ്റർക്ക് എത്രയാണ് വേതനം, ഡയറക്ടർക്ക് എത്രയാണ്, ക്യാമറമാൻ എത്രയാണ്, എഡിറ്റർക്ക് എത്രയാണ്, അങ്ങനെ ഇനം തിരിച്ച് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാലയുടെ ശമ്പളം എത്രയാണെന്ന് അറിയാൻ
പ്രൊഡ്യൂസർ അസോസിയേഷൻ ഫിലിം ചേമ്പറിനെയോ ഫയൽ പരതിയാ മതിയാവും. അതല്ലാതെ അങ്ങനെയല്ല സജിദ് എന്താട്ട്, ഇവർക്കിടയിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. നേരത്തെ ബാല നിർമ്മിച്ച ഒരു ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ചിട്ടുണ്ട് സൗജന്യമായി. ഉണ്ണി മുകുന്ദൻ്റെ ചിത്രത്തിൽ പണം വേണ്ട എന്ന് ബാല പറഞ്ഞിരുന്നതായി ബാല തന്നെ പറയുന്നുണ്ട്. പിന്നീട് പക്ഷേ പടം ലാഭത്തിൽ പോയി. ഇപ്പോൾ 1.25 കോടിയുടെ കാറ് വാങ്ങിയപ്പോഴാണെന്ന് തോന്നുന്നു കുരുപൊട്ടിയത്. ആ നിലയിലാണെന്ന് തോന്നുന്നു അതിൻ്റെ കോൺട്രവേഴ്സി ഡെവലപ്പ് ചെയ്ത്. അല്ല, അത് ബാലയുടെ വാദം തെറ്റാണ്. താൻ അഭിനയിക്കുന്ന പടത്തിന് എത്ര രൂപയാണ് തന്നെ പ്രതിഫലം എന്നുള്ളത് ബാല പറയേണ്ടിയിരുന്നു. ബാല പറയാത്ത സാഹചര്യത്തിലോ എഗ്രിമെന്റ് ഒപ്പിടാത്ത സാഹചര്യത്തിലോ ബാലയ്ക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 10 രൂപ കൊടുത്താൽ 100 രൂപ കൊടുത്താൽ ഇതാണ് എന്ന് പറഞ്ഞ അതാണ് നിയമപരമായ അതിൻ്റെ കാര്യം. 10 രൂപ 1000 രൂപ കൊടുത്തിട്ട് പറയുകയാണ് ഇതാണ് ബാലയ്ക്കുള്ള എൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ബാലയ്ക്ക്? ബാലയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നോ എവിഡൻസ്. പക്ഷേ ബാല ചെയ്യേണ്ടത് എന്തായിരുന്നു? ബാല ഈ പടത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഫ്രണ്ട്ഷിപ്പ് മാറ്റിവെച്ചിട്ട് താൻ അഭിനയിക്കുന്നതിന്റെ പ്രതിഫലം എത്രയാണെന്ന് ആ നേരത്തെ പറഞ്ഞുറപ്പിക്കണമായിരുന്നു. അതല്ലാതെ ഇവിടെ ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റ് സഹൃദത്തിന്റെ പേരിൽ പടത്തിൽ അഭിനയിച്ചതിന് ശേഷം എത്ര രൂപ ഒരു ഒരു സൂപ്പർ സ്റ്റാർ അല്ല ഒരു 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 മലയാളത്തിൽ മുൻപന്തി നിന്ന ഒരു നടൻ ഒരു 10 വർഷം മുമ്പ് ചെയ്ത ഒരു പരിപാടിയാണ് ഞാൻ പറയാൻ പോണത്. ഇതുപോലൊരു സുഹൃത്തായ നടൻ നിർമ്മിച്ച പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ സുഹൃത്തായ നടൻ ചോദിക്കുന്ന താങ്കളുടെ പ്രതിഫലം എത്രയാണ്? അത് ഇഷ്ടമുള്ളത് എഴുതി കൊടുത്തുള്ളൂ, ചെറിയ തുക മതി എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഞാൻ എന്തിനാണ് നമ്മൾ നമ്മുടെ സൗഹൃദത്തിനാണെങ്കിൽ ഇത്രയും രൂപ ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവസാനം എന്ത് ചെയ്തു? ഈ നടൻ വലിയൊരു തുകയ്ക്ക് ഡബ് ചെയ്യുന്നതിന് മുമ്പ് ക്ലെയിം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു പക്ഷേ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ബാലയുടെ ഭാഗത്ത് തെറ്റുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ബാല അഭിനയിച്ചു എഗ്രിമെന്റ് ഇല്ലാതെ? ഇനി അഭിനയിച്ചതിന് ശേഷം സുഹൃത്ത് ഉണ്ണി മുകുന്ദൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ടാണ് ഇതിൽ അഭിനയിച്ചതെങ്കിൽ അതിന്റെ എക്സ്പെൻസ് ആണ് ഉണ്ണി മുകുന്ദൻ കൊടുത്തതെങ്കിൽ മറ്റൊരു എവിഡൻസും ഇല്ലാതെ ഒരു സംഘടനയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് വെച്ച് ബാല ക്ലെയിം ചെയ്യും? പിന്നെ ബാലയ്ക്ക് വേണമെങ്കിൽ സമൂഹത്തിലിറങ്ങി വിഴുപ്പലക്കാം. അപ്പൊ ഉണ്ണി മുകുന്ദൻ പറയുന്നു ഞാൻ 2 ലക്ഷം രൂപ പറഞ്ഞിരുന്നു. അത് ഏതിനകത്താണെങ്കിലും ഒന്നുകിൽ ഈ പറയുന്ന ശമ്പളം കൊടുത്തിട്ടില്ല എന്ന പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനകത്തൊരു അനാവശ്യ വിഴുപ്പലക്കലുണ്ടാകും. സ്വാഭാവികമായിട്ടും അതൊക്കെ നിയന്ത്രിക്കേണ്ടതല്ലേ ശ്രീ സജി നന്ദിയാട്ട്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, അതിൽ അതിനാണല്ലോ സംഘടനകൾ ഇവിടെ ഒരു നിയമാവലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ഫെഫ്കയും അമ്മയും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷനും ഫിലിം ചേമ്പറും ഒരു നിയമാവലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രോജക്ട് തുടങ്ങുന്ന മുമ്പിൽ ആരൊക്കെ ഇതിനകത്ത് അഭിനയിക്കുന്നു, ആരൊക്കെ ഇതിനകത്ത് ടെക്നീഷ്യന്മാർ, അവരുടെ വേതനം എത്ര എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഒരു പ്രോജക്ട് കൊടുക്കുന്നുണ്ട്. ആ പ്രോജക്ട് കൊടുത്തപ്പോൾ ഉണ്ണി മുകുന്ദൻ എന്തുകൊണ്ട് ബാലയ്ക്കുള്ള തുക അവിടെ എഴുതി വെച്ചില്ല? അതല്ലെങ്കിൽ തന്നെ ഇനി അഥവാ ഉണ്ണി മുകുന്ദന്റെ പടത്തിൽ പിന്നീടാണ് പ്രോജക്ട് കൊടുത്തതിന് ശേഷമാണ് ബാലയുടെ എൻട്രി എങ്കിൽ അത് എന്തുകൊണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ ചേമ്പറിനെ ഉണ്ണി മുകുന്ദൻ അറിയിച്ചില്ല? അവിടെ ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. അല്ല, അവിടെ നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ബാല വേണമെങ്കിൽ പരാതി കൊടുക്കട്ടെ എന്ന് ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട്. അത് നേരിടാൻ ബാല എന്താണ് അത് നേരിടാൻ തയ്യാറാണ് എന്ന് പറയുന്നു. മാത്രമല്ല ഒരുപാട് പേർ വിളിച്ചു, നിനക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പരിഹസിച്ചു എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. മാത്രമല്ല അവസാന ഘട്ടത്തിൽ താനാണ് ബാലയെ നിർദ്ദേശിച്ചത് എന്നും സംവിധായകന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം.